ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ്, കിച്ചൺ ടിപ്സുകൾ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതിനുശേഷം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, വാഷിംഗ് മെഷീനിൽ അലക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ചെയറുണ്ടെങ്കിൽ അതൊന്ന് അലക്ക് കല്ലിൻ്റെ മുകളിൽ പോയിട്ട് അലക്കിയിട്ട് എടുക്കാറാണ് പതിവ്. നിങ്ങൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ചെയറുള്ള ഡ്രസ്സ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരും. നമ്മൾ വാഷിംഗ് മെഷീനിൽ അലക്കുന്ന സമയത്ത് വെള്ളയിലൊഴിച്ച് ഒന്ന് സർഫിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ അലക്കാറ്. അപ്പോൾ അലക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിലുണ്ടാകുന്ന അലൂമിനിയം ഫോയിൽ പേപ്പർ നമ്മളൊന്ന് കീറിയിട്ടെടുക്കുക, എന്നിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അലക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം. ആ ടൈമിൽ നമ്മളെ വാഷിംഗ് മെഷീനിന് കേടോ അതേപോലെ ഡ്രസ്സിന് എന്തെങ്കിലും സംഭവിക്കുക ഒന്നും ചെയ്യില്ല. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരും. നമ്മൾ എത്ര ചെയറുള്ള ഡ്രസ്സും നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരും. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് അലൂമിനിയം പേപ്പർ ഒന്ന് കൈകൊണ്ട് ചുരുട്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന വാട്ടർ ബോട്ടിൽ നമ്മൾ സ്റ്റീലിൻ്റെ ഒരു പാത്രമാണിത്. ഇത് മോന് സ്കൂളിൽ കൊണ്ടുപോകുന്ന പാത്രമാണ്. ഇത് തന്നെ ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലുണ്ടാവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ പാത്രം തേക്കുന്ന ലിക്വിഡ് ഉണ്ടാവില്ലേ, അത് ആദ്യം നമ്മൾ ഈ വാട്ടർ ബോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ സിർക്ക, നമ്മളെ വീട്ടിലുണ്ടാവുന്ന കുറച്ച് സിർക്കയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കുക. നമ്മൾ ഈ കുപ്പിയിൽ വെള്ളം വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ടാവും നമ്മൾ ഈ പാത്രത്തിൽ. അപ്പോൾ അതൊന്ന് കുലുക്കിയെടുത്തിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി, ആ വെടുക്കൊരു സ്മെല്ലെല്ലാം പോയി കിട്ടും. പിന്നെ അടുത്തൊരു ടിപ്സ്, ഒരു പുളിനാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിത് ആവശ്യത്തിന് നടുഭാഗം മുറിച്ചിട്ട് പകുതി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അത് കുറേ ദിവസം കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കേടും, പിന്നെ എന്താ പറയണ്ടത്, ഒരു വാടിയിട്ട് ചുടിഞ്ഞിട്ടങ്ങ് പോകും. അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ആവില്ല. ആ പുളിനാരങ്ങൻ്റെ നടുക ഒന്ന് കീറിയിട്ട് എടുക്കുക. അതിനുശേഷം ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള പുളിനാരങ്ങ നീരെടുക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല, വാടി പോവില്ല, അതേപോലെ തന്നെ നിൽക്കും. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഞാൻ പുളിനാരങ്ങൻ്റെ നീരൊക്കെ എടുത്തിട്ട് പുളിനാരങ്ങ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കും. നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള എടുക്കുക. ഇതേപോലെ നടുക ഞാനൊന്ന് കീറി എടുത്തിട്ടുണ്ട്, ചെറിയൊരു കീറൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതാ കുറച്ച് പുളിനാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പുളിനാരങ്ങൻ്റെ തോട് ഞാനിതൊരു പാത്രത്തിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു എക്സോബാറിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പാത്രം തേക്കുന്ന എക്സോബാറാണ് എടുക്കാറ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ രണ്ട് ഉള്ളിൻ്റെ തൊലിയും കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാനിത് സ്റ്റൗ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിൽ, ഞാൻ ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാണ് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഒഴിച്ചു കൊടുക്കുക. നല്ല സ്മെല്ലുണ്ടാവും. പിന്നെ അതേപോലെ ഉറുമ്പ്, പാറ്റ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് പോയി കിട്ടും. പിന്നെ നമ്മൾ വീട്ടിലുള്ള കറട്ടൻ ഉണ്ടാവില്ലേ, അതിനിടയിൽ ചിലന്തി പിന്നെ പാറ്റകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെ വീട്ടിൽ നല്ല സ്മെല്ലും ഉണ്ടാവുള്ളൂ. പിന്നെ ഡൈനിങ് ടേബിൾ, അതിലും നമുക്ക് ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്ന് തുടച്ചിട്ടെടുക്കാം. അടുത്തൊരു ടിപ്സ്, വെളുത്തുള്ളി നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വെക്കാറാണ് പതിവ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേട് സംഭവിക്കും. വെളുത്തുള്ളിയിൽ പാറ്റ വന്നിട്ട് അതൊരു പാറ്റ തിന്നിട്ട് അതിൻ്റെ കോലം തന്നെ മാറിപ്പോവും, അത് ഉപയോഗിക്കാനേ പറ്റില്ല. പിന്നെ നമ്മൾ ചാടാറാണ് പതിവ്. അപ്പോൾ ഞാനിതാ വെളുത്തുള്ളി ഓരോ അല്ലിയും എടുത്ത് മാറ്റി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേട് കൂടാതെ കുറേ കാലം വെളുത്തുള്ളി ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഓരോ വെളുത്തുള്ളി ഞാനിത് ഓരോ അല്ലി വീതം മാറ്റിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോസും വരുന്ന വരും. അതുവരേക്കും ബൈ.